ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ. നിങ്ങൾ നാരങ്ങാക്കറി ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണം. നിങ്ങളുടെ കുട്ടികൾ നാരങ്ങ കഴിക്കാറില്ലേ എങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലാത്ത വ്യത്യസ്തമായ ഒരു നാരങ്ങാക്കറിയുടെ റെസിപ്പിയാണ്. ഇതിലേക്കായി ഞാൻ ഒരു ചെറിയ നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ഓണത്തിന് വയ്ക്കുന്ന നാരങ്ങയാണ് കേട്ടോ. കടായി ചൂടാക്കി ഒരു കാൽ കപ്പ് നല്ലെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ ഉപയോഗിക്കാവുന്നതാണ്. കറിവേപ്പില ഒരു കഷ്ണം, ഇഞ്ചി അരക്കപ്പ്, ചെറിയ ഉള്ളി കാൽ കപ്പ്, വെളുത്തുള്ളി 4-5 പച്ചമുളക്, ഇതെല്ലാം കൂടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒരു കപ്പ് പുതിന, ഫ്രഷായിട്ടുള്ള പുതിന, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റി എടുക്കണം. ലോ മീഡിയം ഫ്ലെയിമിൽ വേണം വഴറ്റിയെടുക്കാൻ, ഒട്ടും കരിഞ്ഞു പോകരുത്. എന്നിട്ട് ആറിയതിന് ശേഷം നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. വീണ്ടും കടായി ചൂടാക്കി 2 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് കറിവേപ്പിലയിട്ട് മൂപ്പിച്ചതിന് ശേഷം ഈ അരച്ചു വച്ച പേസ്റ്റ് ഇതിലേക്കിട്ട് കൊടുത്ത് ഫ്ലെയിം വളരെ ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം 1 സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നാരങ്ങ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പുതിനയും ഇഞ്ചിയും ചേർത്താണല്ലോ നാരങ്ങ ജ്യൂസ് ഉണ്ടാക്കുന്നത്. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ. അതേപോലെ തന്നെയാണ് ഈ നാരങ്ങാ കറി വയ്ക്കുമ്പോൾ പുതിന ഇട്ട് കൊടുത്ത സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവറും മണവും ഒക്കെ ആയിരിക്കും. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും 1/2 സ്പൂൺ ഉലുവാപ്പൊടി, 1/2 അല്പം കായപ്പൊടി, 1 സ്പൂൺ ശർക്കര, 1 സ്പൂൺ വറുത്ത് പൊടിച്ച ജീരകപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ വേവിച്ച് വച്ചിരിക്കുന്ന നാരങ്ങ വളരെ കനം കുറച്ച് അരിഞ്ഞ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ആവിയിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഈ നാരങ്ങ വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ലാസ്റ്റിൽ 1 മുറി നാരങ്ങാ ജ്യൂസ് കൂടി ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇറക്കാവുന്നതാണ്. നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും എയർ ടൈറ്റ് ജാറിൽ ഇട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ് ഈ നാരങ്ങ. ഒരു പ്രാവശ്യം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പുതിനയ്ക്ക് വലിയ വിലയൊന്നും കൊടുക്കണ്ട. ഇതിന് ഒരുപാട് സമയം ഒന്നും എടുക്കത്തില്ല. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എപ്പോഴും വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.